ഹലോ ഗൈസ്, അപ്പോ ഇന്ന് പോകുന്നത് ദുബായിലെ മരുഭൂമിയിലുള്ള ഒരു പച്ചക്കറി കൃഷിയുടെ തോട്ടത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോ എന്റെ കൂടെ ഉള്ളത് പതിവ് പോലെ നമ്മുടെ റഷീദ് അണ്ണൻ. അവിടെ എന്തെല്ലാം ഉണ്ടെണ്ണ? കത്തിരിക്ക, പുതിന, കൊത്തമല്ലി, മക്കാസോളം, ടമോട്ട, പിയാസ്, അപ്പുറം പച്ചക്കറി കൂടുതലും ഉണ്ട്. അല്ല, ഇപ്പൊ ഈ ഏകദേശം തണുപ്പ് കാലാവസ്ഥ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കൂടുതലും ഉണ്ടാവും. സീസൺ സമയമാണ്. അപ്പൊ എന്നാലും മരുഭൂമിയിൽ ഉണ്ടായ ഒരു പച്ചക്കറിയാണ്, ഒരു പ്രത്യേക തരം. അപ്പൊ എല്ലാ പുതിന ഈ പറഞ്ഞ പോലത്തെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അവിടെ. അവിടെ ചെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകളും പിന്നെ ഒരുപാട് അടിപൊളി വ്യത്യസ്ത കാഴ്ചകൾ നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടി കാണാം. അൽ കവാനീച്ച് അൽ അവീർ ഏരിയയിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഈ ഓട്ടിക്കുന്നത് നമ്മുടെ ആദാമിന്റെ മകൻ സെയ്ഫു. ഇത് 100 റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 101 ആയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറയുടെ ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് വേണം ഇവിടെ വണ്ടി ഓട്ടിക്കാൻ. ഊതുമേത്ത അൽ മിസാർ ഭാഗത്താണ് ആ റൈറ്റ് സൈഡ് പോകുന്ന സ്ഥലം. പിന്നെ ഈ നേരെ പോകുന്നതല്ലേ കവാനീച്ച്, നേരെ പോകുന്നത് കവാനീച്ച് ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് ഒരു ബ്രിഡ്ജ് ടണൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ പിന്നെ രണ്ട് ഭാഗത്തായി നല്ല അടിപൊളി ഗാർഡനുകൾ ഉണ്ടാവും. അറേബ്യൻ സെന്റർ, ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഈ കാണുന്ന ഏരിയയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അൽ കവാനീച്ച് സെന്റർ, രണ്ട് സൈഡായി ഇതാ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന മരങ്ങളെ മനോഹരമായ അടിപൊളി നല്ല ഈത്തപ്പഴം ഡാറ്റ്സിൻ്റെ തോട്ടങ്ങളും പിന്നെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റ്സിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇതായി കണ്ട രണ്ട് സൈഡിൽ നല്ല മരങ്ങളാണുള്ളത്. അപ്പോൾ ചോളം, പിന്നെ നമ്മളെ സാധാരണ മധുരക്കിഴങ്ങ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ വന്ന് നോക്കാം എന്തൊക്കെയാണ്. ഇതെന്തെന്ന് ചോദിച്ചത്, ഇത് ചോളം. ഇത് ചോള കൃഷിയാണ്, ചോളമാണ്. പിന്നെ ഇത് കിഴങ്ങ്, മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങല്ല, സാധാരണ നമ്മളെ വൈറ്റ് കിഴങ്ങാണ് തോന്നുന്നത്. ഇത് ചെറുതായി ഇങ്ങനെ മുളച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഈജിപ്ഷ്യൻ ഗൈ ആണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. മാഫി, ഷു ആ അതെ, ഇതിൻ്റെ അകത്ത് പോവാന്നാ പറഞ്ഞത്. എന്ത് സംഭവം അറിയില്ല. അതെല്ലാം അടിപൊളി ടൊമാറ്റോ ആണ്. അപ്പോൾ ടൊമാറ്റോ കൃഷി, പിന്നെ വേറെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പുറമുണ്ട്. അപ്പോൾ ഇത് മുളക്, ഫിൽഫിൽ ആ അതാ ഫിൽഫിൽ ആ ഫിൽഫിൽ. ഇത് സഹീർ ആൻഡ് കബീർ, കബീർ ആ കബീർ ആ റെഡ് കളർ, യെല്ലോ 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 കളർ യെല്ലോ കളർ താനി ഹാസ ഹാസ ദിസ് കിയർ കക്കരി അല്ലേ, കുക്കുംബർ ഹാസ കിയർ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കക്കരി അല്ലാന്ന് തോന്നുന്നു. ഇത് വേറെ തരം കക്കരിയാണ് കിയാർ. അപ്പോൾ ഇത് മാഷാല്ലാ നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കും അങ്ങനെ, ഇതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ വെയിൽ അടിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മുകളിലാണ് ഒരു ഷീറ്റ്, വൈറ്റ് ഷീറ്റ് അടിച്ചിട്ടാണ് സംഭവം ഈ ചെടി ഇത് തയ്യാറാക്കിയിട്ടുള്ളത്.
അപ്പോ നല്ല ഒരു വെള്ളമൊക്കെ നല്ല നനഞ്ഞിട്ടാണ് ഉള്ളത്. ഒരു നനവുണ്ട് എപ്പോഴും. സാധാരണ നമുക്ക് സാധാരണ നമ്മുടെ ഒരു മണല് ഇതൊന്നുമില്ല, മണ്ണ് ഇതൊക്കെ പ്രത്യേക തരം മണ്ണൊക്കെ ചേർത്താണ് ഇവിടെ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ വേറെയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. നമ്മുടെ നാടൻ വീട്ടിലൊക്കെ കിട്ടുന്ന നാടൻ കോഴികൾ, നാടൻ കോഴി, പിന്നെ അതുപോലത്തെ കുറേ ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ സാമഗ്രികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ആണ് ഈജിപ്ഷ്യൻ ഗേയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കൃഷികളൊക്കെ നോക്കുന്ന ആൾ ഇതാണ്, ഈജിപ്ഷ്യനിലുള്ള ഒരു ഗേയാണ്. ഹൗ മെനി മന്ത് ദിസ് വൺ കമ്മിങ്? ആ റെഡ്, ഓക്കെ. 30 days. തലാത്ത യോം ആസ് എ 60 യോം ദിസ് വൺ കമ്മിങ്. ഫോർട്ടി ഫൈവ് ഡേയ്സ് അതിനെ നമുക്ക് വിളവെടുക്കാം എന്നാണ് പറയുന്നത്. ഫ്ലവർ സീഡ്സുകളാണ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുളക്കാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ, ചൂട് വേരിയേഷൻ പുറത്തു പോകാനുള്ള ഒരു ഔട്ട് ഫാനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു ചെടിയുടെ പ്ലാന്റിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചെടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറബിക് വേർഡ്സിൽ ഏ അറബിക് വേർഡ്സ് ഷൂ ഇസ്മ തീൻ വേണ്ടോ. ഇതിനും കുറേ കാഴ്ചകളുണ്ട്. ഇതിനുപ്പെട്ട തണൽ മരം തോന്നുന്നു പറയുന്ന ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ. വേറെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിനിക്കോഴികൾ, പിന്നെ നമ്മുടെ സാധാരണ നാടൻ കോഴികളാണ് ഇതാ ഇവിടെ കാണുന്നത്. നാടൻ കോഴി, പിന്നെ ഗിനിക്കോഴി. ലൈവ് ചെടികൾ ഇങ്ങനെ നിരനിരയായി നട്ടിട്ടുണ്ട്. ഇപ്പം നാരങ്ങ ചെടികളാണ്, ചെറുതായിട്ടുള്ള ചെടി. ആണ് പുതിന, നമ്മുടെ പുതിന കണ്ട തഴച്ച് വളർന്നിരിക്കുന്നത് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ കൂടുതലും സലാഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാലക്ക് കീര. എങ്കിലിപ്പോൾ പറയണ്ട, മല്ലി അല്ലാതെ ഇങ്ങനെ തഴച്ച് വളർന്നിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ പൈപ്പുകളിങ്ങനെ വെച്ച് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നൊന്നായി ഇങ്ങനെ വെള്ളം ചെടിക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പൈപ്പുകൾ ഇങ്ങനെ വെച്ച് ഇതിലിങ്ങനെ വിടും. അപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനയും. വെജിറ്റബിൾ തോട്ടത്തിൻ്റെ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും വേറെ വ്യത്യസ്തമായൊരു വീഡിയോയുമായി അടുത്ത നിമിഷത്തിൽ വീണ്ടും കാണാം. ബൈ ബൈ.